കർഷകനും ഭൂമിയും ഒരു ഉത്തമ ജൈവബന്ധത്തിലെ അലിഖിതമായ ഏടുകളാണ്. മനുഷ്യ പരിണാമത്തിന്റെയും സ്വഭാവ രൂപീകരണത്തിന്റെയും അതിജീവനത്തിന്റെയും ചരിത്രമുറങ്ങുന്ന ഏടുകൾ, വളരെ സമ്പന്നമായ പൈതൃകത്തെക്കുറിച്ച് അഭിമാനിക്കുവാൻ വക നൽകുന്ന ചെപ്പേടുകൾ, കാർഷിക ദീപം, കാർഷിക വിജ്ഞാനത്തിന്റെ കലവറ. നമസ്കാരം ശ്രോതാക്കളെ, ഗ്ലോബൽ റേഡിയോ 91.2 FM കാർഷിക ദീപത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക ദീപത്തിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് ഞാൻ ശ്രോതാക്കൾക്കായി പറയാൻ പോകുന്നത്, തക്കാളി പഴമാണോ പച്ചക്കറിയാണോ എന്നൊരു തർക്കം നമ്മുടെ ഇടയിലൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ചർച്ചകളുടെയൊക്കെ ഒടുവിൽ പച്ചക്കറി തന്നെ എന്ന് തീർപ്പാക്കി. ഒരു പച്ചക്കറി എന്നതിനൊപ്പം വളരെയേറെ വാണിജ്യ പ്രാധാന്യമുള്ള ഒരു വ്യാവസായിക ഉൽപ്പന്നം കൂടിയാണ് തക്കാളി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കാർഷിക ദീപത്തിൽ തക്കാളിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. വർഷത്തിൽ 3 തവണ കൃഷി ചെയ്യാമെങ്കിലും സെപ്റ്റംബർ ഒക്ടോബറിൽ പറിച്ചു നടുന്ന വിളയ്ക്ക് വിളവും വലിപ്പവും കൂടും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിലോട്ടാകണം. തക്കാളിയിൽ ലൈക്കോപീൻ എന്ന നിരോക്സീകാരക ഘടകം ക്യാൻസർ പ്രതിരോധത്തിന് സഹായിക്കുന്നു. വലിയ അളവിൽ കാൽസ്യവും തക്കാളി വിത്തുകളിലുണ്ട്. ഇനി തക്കാളി കൃഷി വിജയിക്കാനുള്ള ചില വിദ്യകളാണ് പറയാൻ പോകുന്നത്. നല്ല സൂര്യപ്രകാശം, അതായത് 6-8 മണിക്കൂർ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഇടം വേണം കൃഷിക്കായി തിരഞ്ഞെടുക്കാൻ. 1 സെന്റിന് കുറഞ്ഞത് 2 കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് കുഴികൾ 2 ആഴ്ച മുമ്പേ തന്നെ തയ്യാറാക്കുക. വരികൾ തമ്മിലും വരിയിലെ ചെടികൾ തമ്മിലും 2 അടി അകലവും നൽകണം. 1 സെന്റിൽ ഇപ്രകാരം 110 ചെടികൾ വരെ നടാനായിട്ട് സാധിക്കും. സങ്കര ഇനങ്ങൾക്ക് ബാക്ടീരിയൽ വാട്ടരോഗം വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ കുമ്മായ പ്രയോഗവും ട്രൈക്കോഡർമയാൽ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതവും തന്നെ അടിവളമായിട്ട് കൊടുക്കുക. ഒരു തടത്തിൽ കുറഞ്ഞത് 1 കിലോയെങ്കിലും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മണ്ണിൽ നനവില്ലാതിരിക്കൽ, അമിത ജലസേചനം അല്ലെങ്കിൽ ക്രമരഹിതമായ ജലസേചനം എന്നിവയൊക്കെ തക്കാളിക്ക് നല്ലതല്ല. മണ്ണ് എല്ലായ്പ്പോഴും പുട്ടുപൊടിയുടെ ഈർപ്പത്തിൽ നിലനിർത്തണം. ഏകദേശം ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പുട്ടുപൊടി എന്ന് പറയുന്നത്. ആ ഒരു ഈർപ്പമായിരിക്കണം എപ്പോഴും വേണ്ടത്. ചെടി നന്നായി ശക്തിയായി വളർന്നു തുടങ്ങുമ്പോൾ തന്നെ താങ് നൽകണം. ഇല്ലെന്നുണ്ടെങ്കിൽ തക്കാളി എല്ലാം മുഴുവനായിട്ട് താഴെ വീണു പോകാനായിട്ട് സാധ്യതയുണ്ട്. 2 മീറ്റർ നീളത്തിലുള്ള കമ്പ് കുത്തി നിർത്തി ചെടി ചേർത്ത് കെട്ടുകയോ അതല്ലെങ്കിൽ മുകളിൽ നീളത്തിൽ വലിച്ചു കെട്ടിയ കമ്പിയിൽ ഒരു ചരടുപയോഗിച്ച് ചെടിയുമായി കെട്ടി നിർത്തുകയോ ചെയ്താൽ മതി. അമിതമായിട്ടുള്ള ചൂടോ ശക്തിയായ കാറ്റോ മൂലം ചെടിത്തടങ്ങൾ പെട്ടെന്ന് ഉണങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ചെടിത്തടത്തിൽ കരിയിലയോ പ്ലാസ്റ്റിക് ഷീറ്റോ ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കുകയും വേണം. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിത്രകീടത്തിന്റെ ആക്രമണം ഉറപ്പായിട്ടും തക്കാളിയിൽ ഉണ്ടാകും. അതിനായി 2% വീര്യത്തിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം 2 ആഴ്ച കൂടുമ്പോൾ രാവിലെ 1-7 മണിക്ക് മുൻപ് തന്നെ ഇലകളിൽ സ്പ്രേയർ ഉപയോഗിച്ച് തളിക്കണം. ഇതിനൊക്കെ ഓരോ സമയവും കാലവും ഒക്കെയുണ്ട്, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമ്മുടെ വിളവ് അതിനനുസരിച്ചേ കിട്ടുകയുള്ളൂ. ഈ പറയുന്ന പോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തക്കാളി നല്ല വിളവ് തരും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ചിലയിടങ്ങളിൽ തക്കാളി നന്നായിട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. വാട്ടരോഗം, ഇലപ്പുള്ളി, ഈ രോഗങ്ങളും നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 2 ആഴ്ച കൂടുമ്പോൾ ഇലയിലും ചെടിത്തടത്തിലും പ്രയോഗിക്കണം. ചിത്രകീട ആക്രമണമുള്ള ഇലകൾ, ഇലപ്പുള്ളി രോഗമുള്ള ഇലകൾ, പഴുത്തുണങ്ങിയ ഇലകൾ എന്നിവ യഥാസമയം പറിച്ച് കത്തിച്ചു കളയുകയും വേണം. പിന്നെ ആഴ്ചയിലൊരിക്കൽ ജൈവ സ്ലറി, അതായത് 1 കിലോ പച്ചച്ചാണകവും വേപ്പിൻ പിണ്ണാക്കും 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി 5 ദിവസം കഴിഞ്ഞ് 10 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ച മിശ്രിതം ആഴ്ചയിലൊരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. വളർച്ച തൃപ്തികരമല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ 19:19:19 മിശ്രിതം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. അത് വളർച്ച തീരെ കുറവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി.
പറിച്ച് നട്ട് ഏകദേശം ഒരു 75 ദിവസം കഴിയുമ്പോൾ തക്കാളി പൂക്കാൻ തുടങ്ങും. ഈ സമയത്ത് മിതമായിട്ടുള്ള ജലസേചനം ഉറപ്പുവരുത്തുകയും വേണം. പരാഗണം നടക്കാനായി രാവിലെ ചെടി ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. അതായത് പൂ വന്ന ഭാഗത്തൊന്നും നമ്മളൊന്ന് തൊട്ടുകൊടുത്താലും പെട്ടെന്ന് പരാഗണം നടക്കും. ഇലകളിൽ നിന്നും കിളിർത്ത് വരുന്ന ബലം കുറഞ്ഞ മുകുളങ്ങൾ നുള്ളി മാറ്റി ചെടിയുടെ കരുത്തു കൂട്ടിക്കൊടുക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തക്കാളി കൊണ്ട് നമ്മുടെ മുറം നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറിയൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു. പക്ഷെ മഴ കാരണം എല്ലായിടവും വെള്ളം കയറി പോയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും എന്ന് പറയാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും കൃഷിയെല്ലാം നശിച്ചുപോയ അവസ്ഥയിലാണ്. ഒരു മുറം പച്ചക്കറി പോലും ശരിക്കും കുറേ അധികം ആൾക്കാർക്ക് കിട്ടാത്ത അവസ്ഥയാണ്. പക്ഷെ ഇനി നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തക്കാളി ഇപ്പോൾ ഞാൻ പറഞ്ഞ വിദ്യകൾ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു മുറത്തിൽ തക്കാളി തന്നെ നമുക്ക് നിറയ്ക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് കടയിൽ കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ വിഷരഹിതമായ പച്ചക്കറി വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതനുസരിച്ച് വീടുകളിലെ അടുത്തൊക്കെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു ചെറിയ വരുമാനവും കൂടി ആകും ഇത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയൊക്കെ എല്ലാവരും തക്കാളി ഒന്ന് കൃഷി ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മുളകിനെ പറ്റിയാണ്. വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മുളക് എന്ന് പറയുന്നത്. അധികം പണച്ചെലവില്ലാതെ നമുക്ക് ഈ പറഞ്ഞതുപോലെ വാണിജ്യ അടിസ്ഥാനത്തിൽ മുളക് കൃഷി ചെയ്യാം. വളരെ കുറച്ച് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ മതിയെന്നതാണ് ഇതിന്റെ ഒരു മേന്മ. വീടിന് ചുറ്റുമോ ടെറസിലോ ബാൽക്കണിയിലോ ഒക്കെ ഇത് നടാം. സ്ഥലപരിമിതി മുളകിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. വേണമെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിലും നടാം. ഇനി ഇതെങ്ങനെ തുടങ്ങണം? നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി നല്ല പൊടിയാക്കിയിട്ട് അത് മണ്ണിൽ ചേർക്കണം. നന്നായി മണ്ണിളക്കിയ ശേഷം വേണം വിത്ത് പാകാനായിട്ട്. എന്നിട്ട് ഇവയ്ക്ക് നിത്യേന നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണം. മുളച്ച് ഒരു മാസമാകുമ്പോൾ തൈകൾ ഏകദേശം പറിച്ചു നടാറാകും. തൈകൾ പറിച്ചു നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായി മണ്ണിളക്കി നനച്ച് പാകപ്പെടുത്തിയെടുക്കുക. നന്നായി നനച്ചതിന് ശേഷം മാറ്റി നടാനായി തൈകൾ പിഴുതെടുക്കുക. ഇത് മണ്ണിലേക്ക് ഡയറക്റ്റ് നൽകുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതല്ല ഗ്രോ ബാഗിലാണെങ്കിൽ, നമ്മളൊരു ഗ്രോ ബാഗിൽ ഇത്രയും മുളകിന്റെ വിത്ത് പാകിക്കഴിഞ്ഞാൽ പറിച്ചു നടേണ്ട സമയമാകുമ്പോൾ വേറെ ഗ്രോ ബാഗ് എടുക്കുക. അത് ഈ പറഞ്ഞതുപോലെ വളമൊക്കെ ചേർത്തിട്ട് പറിച്ച് നട്ട് മാറ്റിവെക്കണം. പറിച്ചു നട്ട തൈകൾക്ക് 3-4 ദിവസം തണൽ നൽകേണ്ടത് അത്യാവശ്യമാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ മിക്കവരും വെയിലത്ത് വെച്ച് തന്നെ മാറ്റി പറിച്ചു നട്ടിട്ട് അവിടെ തന്നെ വെക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷെ അത് ചെയ്യരുത്. പറിച്ചു നട്ടിട്ട് ഏകദേശം ഒരു 3 ദിവസമെങ്കിലും അതിന് തണൽ നൽകണം. 10 ദിവസത്തിന് ശേഷം കാലിവളം എല്ലുപൊടി ഇവ നൽകാം. പിന്നീട് ചാണകം കലക്കിയതും ഗോമൂത്രവും 8 ഇരട്ടി വെള്ളവും ചേർത്ത് വളമായിട്ട് കൊടുക്കാം. കടല പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്ത് നൽകുന്നതും നല്ലതാണ്. ചെടികൾക്ക് താങ് നൽകുകയും വേണം. വേനൽ ഒഴികെയുള്ള സമയങ്ങളിൽ നന അത്ര പ്രധാനമല്ല. അതായത് ചെറിയ മഴയൊക്കെ ഉള്ളപ്പോൾ പച്ചമുളകിന് അത് മതിയാകും. ഒരുപാട് വെള്ളം ഒഴിച്ചത് ചീച്ച് കളയേണ്ട ആവശ്യമില്ല. ഇനി പച്ചമുളകിലുള്ള കീടങ്ങളെ എങ്ങനെ അകറ്റാന്നുള്ളതാണ്. വേപ്പിൻ പിണ്ണാക്ക് കീടങ്ങളെ തുരത്താൻ വളരെ നല്ലതാണ്. 1 സെന്റ് കൃഷിക്ക് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നാണ് കണക്ക്. 100 ഗ്രാം ബാർ സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ 1 ലിറ്റർ വേപ്പെണ്ണ ചേർത്തിളക്കി അതിലേക്ക് 10 ഇരട്ടി വെള്ളം ചേർത്ത് മുളക് ചെടികളിൽ തളിക്കുന്നത് തൈ ചീയൽ ഇലയുടെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ ഇവയൊക്കെ ഇല്ലാതാക്കാൻ വേപ്പെണ്ണ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പച്ചമുളകും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനോ ഇനി അതല്ലെങ്കിൽ വാണിജ്യ അടിസ്ഥാനത്തിലോ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തായാലും എല്ലാവരും ഇത് രണ്ടും തക്കാളിയും പച്ചമുളകും ഒക്കെ നമുക്ക് മിക്കവാറും ദിവസങ്ങളിൽ വീടുകളിൽ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് വീട്ടിൽ തന്നെ മാക്സിമം കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറിയ സ്ഥലം പോലും വെറുതെ കളയാതെ ഒരു പച്ചക്കറിയെങ്കിൽ ഒരു പച്ചക്കറി ആ പച്ചക്കറി നട്ട് അത് കിളിർത്ത് കണ്ട് അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം അത് വിഷമില്ലാത്ത പച്ചക്കറിയാണ്. അത് നമുക്ക് ഉറപ്പിച്ച് തന്നെ നമുക്ക് കഴിക്കാനും സാധിക്കും. അപ്പൊ നമ്മൾ കാർഷിക ദീപത്തിൽ തക്കാളിയും പച്ചമുളകും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഒന്നാണ് നാരങ്ങ. നാരങ്ങയില്ലാത്ത നിത്യജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ അല്പം പ്രയാസമായിരിക്കും അല്ലേ. കാരണം ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിലും പാനീയങ്ങൾ തയ്യാറാക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ നാരങ്ങ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇപ്പൊ ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമ്മൾ ഒരു നാരങ്ങ വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് ഓടുന്ന ഒരവസ്ഥയാണ്. എല്ലാവർക്കും നാരങ്ങ വെള്ളം മതി. അതാകുമ്പോൾ ശരിക്കും ദാഹം പോകാനും ഒക്കെ നല്ലതാണ്. പിന്നെ അച്ചാറ്, നാരങ്ങ അച്ചാറിടും. എന്തിനാണെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ രുചിക്കായിട്ടൊക്കെ ചേർക്കാറുണ്ട് നാരങ്ങ. നാരങ്ങ എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ ഒരു മികച്ച ഉറവിടം കൂടിയാണ്. ഔഷധ ഗുണമുള്ള ഒരു സസ്യവും കൂടിയാണ് നാരകം. ഒന്നിലേറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നവയാണ് നാരങ്ങ. വിവിധങ്ങളായ ആന്റി ഓക്സിഡന്റുകൾ
അടങ്ങിയ നാരങ്ങ പല ആരോഗ്യ പ്രശ്നങ്ങളും തടയാനും ഉത്തമമാണ്. അതായത് ഹൃദയ സംബന്ധമായ തകരാറുകൾ, ക്യാൻസർ തുടങ്ങി സൂര്യപ്രകാശം ഏൽക്കുന്നത് വഴി ഉണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾക്കും നാരങ്ങ ഫലപ്രദമാണ് അല്ലേ. നമ്മുടെ അങ്കനയിലെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നാരങ്ങ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഐറ്റംസ് അല്ലെങ്കിൽ ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കളെ പറ്റി പറയാറുണ്ട്. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നാരങ്ങ വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ അങ്ങനെയും കൂടി ഒരു പ്രയോജനമുണ്ട്, വിഷമില്ലാത്തതാണ്, നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് മുഖത്ത് പരട്ടുകയും ചെയ്യാം. മിക്കവാറും എല്ലാവരുടെയും ഫ്രിഡ്ജുകളിൽ നാരങ്ങ വർഷം മുഴുവനും ഉണ്ടാകും. നാരങ്ങ നീര് ഉന്മേഷം നൽകുന്ന പാനീയങ്ങൾ ഉണ്ടാക്കാനും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് രുചിക്കായിട്ടും ഒക്കെ ചേർക്കാറുണ്ട്. ഉന്മേഷം പകരാനുള്ള നാരങ്ങയുടെ കഴിവ് അതിനെ ലോകമെങ്ങും പ്രിയപ്പെട്ട ഒരു പഴമാക്കി മാറ്റുന്നു. ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ മാത്രമല്ല അലങ്കാര സസ്യമായും ഒക്കെ നമുക്ക് നാരകത്തെ പരിഗണിക്കാം. നാരകം വളർത്തുന്നത് അല്പം പ്രയാസമുള്ള കാര്യമായി പലരും കണക്കാക്കാറുണ്ടെങ്കിലും എളുപ്പത്തിൽ തന്നെ ഇവ വളർത്താൻ നമുക്ക് സാധിക്കും. വീട്ടിലെ പൂന്തോട്ടത്തിൽ ഇവ വളർത്താൻ സഹായിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നാരകത്തിന്റെ ഇനങ്ങൾ, പണ്ട് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച നാരങ്ങ ഇനങ്ങളെ കുറിച്ച് ഓർക്കാറുണ്ടോ പലരും? ചെറുനാരകം, ഓറഞ്ച്, ടാങ്കലോ, മധുര നാരങ്ങ, ഇവയെല്ലാം നമ്മുടെ നാരങ്ങ ഇനത്തിൽ പെടുന്നതാണ്. നാരങ്ങ കൃഷി ചെയ്യുമ്പോൾ ദിവസം 5 മണിക്കൂറെങ്കിലും നാരക ചെടിക്ക് സൂര്യപ്രകാശം ലഭിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലം നടുന്നതിനായി തിരഞ്ഞെടുക്കുക. വസന്തകാലമാണ് നാരകം നടാനായിട്ട് അനുയോജ്യം. നാരകം നടാൻ വിശാലമായ മുറ്റമൊന്നും വേണമെന്നില്ല. കുറിയ ഇനം നാരകങ്ങൾ 3 മുതൽ 5 വരെ അടി ഉയരത്തിൽ മാത്രമേ വളരുകയുള്ളൂ. ഇവ നമുക്ക് ചട്ടിയിലും വളർത്താനായിട്ട് സാധിക്കും. ശൈത്യകാലത്ത് പക്ഷേ കടുത്ത തണുപ്പ് ബാധിക്കാതെ ഇവ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ചട്ടിയിൽ നടുന്നവയുടെ സംരക്ഷണം എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ ചട്ടിയിൽ നാരകം നടുമ്പോൾ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക. ഇത് ഇതിന്റെ വളർച്ച വേഗത്തിലാക്കും. ഇവയ്ക്ക് നല്ല പരിചരണം ആവശ്യമുണ്ട്. ചട്ടിയിൽ നാരകത്തിന് വളരാൻ ആവശ്യത്തിന് സ്ഥലമുണ്ടെന്നും ഉറപ്പാക്കണം. സൂര്യപ്രകാശത്തിന് പുറമെ മണ്ണിലെ വളവും പതിവായുള്ള നനയും അത്യാവശ്യമാണ്. തോട്ടത്തിലെ നാരകം നടുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാരകത്തിൽ നിന്ന് മതിയായ അകലത്തിലെ പുല്ല് വളരാവൂ എന്നതാണ്. അല്ലെങ്കിൽ കോളർ റോട്ട് എന്ന പൂപ്പൽ ബാധ നാരകത്തിനുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നാരകങ്ങൾ തമ്മിൽ കുറഞ്ഞത് 2 മീറ്റർ അകലം ഉണ്ടാവണം. ഇനി നാരകം ചിലയിടത്തൊക്കെ നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ, അതിന്റെ കാരണങ്ങളും പറയാം. ആവശ്യത്തിന് വെള്ളം ലഭിക്കാതിരിക്കുക, അമിതമായ ജലലഭ്യത, ഇവയെല്ലാം നാരകം പെട്ടെന്ന് നശിച്ചു പോകുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്. പ്രായമായ മരങ്ങളിൽ കോളർ റോട്ട് എന്ന പൂപ്പൽ ബാധയും നാശത്തിനിടയാക്കും. പാകമായ നാരങ്ങയ്ക്ക് നല്ല നിറമുണ്ടാകും, അതാണ് അതിന്റെ വിളവെടുപ്പ് സമയം എന്ന് പറയുന്നത്. അത് നോക്കി നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. 3 അടി ഉയരമുള്ള നാരകത്തിൽ ഒരേ സമയത്ത് 20-ലേറെ ഫലങ്ങൾ ഉണ്ടാവത്തുമില്ല. അതും നമ്മുടെ നാരകത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നാരകവും വീട്ടിൽ, കുറെ പേരുടെ വീട്ടിലുണ്ടാവും, ചിലരുടെ വീട്ടിലുണ്ടാകത്തില്ല. അപ്പോൾ ഇനി ഇല്ലാത്തവര് എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ അതൊന്ന് കൃഷി ചെയ്ത് അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതെങ്കിലും വെച്ചു പിടിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ കാർഷിക ദീപം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ തക്കാളിയെ പറ്റിയും പച്ചമുളകിനെ പറ്റിയും നാരകത്തെ പറ്റിയും ഒക്കെയാണ് പറഞ്ഞത്. ഇനി വീണ്ടും നമുക്ക് അടുത്ത പച്ചക്കറി കൃഷി രീതിയുമായി കേട്ടുമുട്ടാം. ഇത് ഗ്ലോബൽ റേഡിയോ 91.2 FM ആലപ്പുഴയുടെ സ്വന്തം ശബ്ദം. കാർഷിക ദീപത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കർഷകനും ഭൂമിയും ഒരു ഉത്തമ ജൈവബന്ധത്തിലെ അലിഖിതമായ ഏടുകളാണ്. മനുഷ്യ പരിണാമത്തിന്റെയും സ്വഭാവ രൂപീകരണത്തിന്റെയും അതിജീവനത്തിന്റെയും ചരിത്രമുറങ്ങുന്ന ഏടുകൾ, വളരെ സമ്പന്നമായ പൈതൃകത്തെക്കുറിച്ച് അഭിമാനിക്കുവാൻ വക നൽകുന്ന ചെപ്പേടുകൾ. കാർഷിക ദീപം, കാർഷിക വിജ്ഞാനത്തിന്റെ കലവറ.